കോഴിക്കോട്ടെ ലോഡ്ജിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അബ്ദുൾ സനൂഫ് കേരളം വിട്ടെന്ന് പോലീസ്. സുഹൃത്തിന്റെ കാറിലാണ് സനൂഫ് കേരളം വിട്ടത്. സനൂഫിന്റെ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. വിശദാംശങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നു. അനൂപ് ദാസ്, ഗുഡ് മോർണിംഗ്. ഈ പ്രതി കേരളം വിട്ടു എന്നാണല്ലോ പോലീസിന്റെ ഇപ്പോഴത്തെ സംശയം. പ്രതി കേരളം വിടുന്നതിന് മുൻപേ ഈ തരത്തിലൊരു അന്വേഷണം നടത്തേണ്ടിയിരുന്നു എന്ന് തോന്നുന്നു. അക്കാര്യത്തിലൊരു ഉദാസീനത പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായോ? ഇല്ല. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞായറാഴ്ചയാണ് ഈ കൊല്ലപ്പെട്ട ഫസീലയും സനൂഫും ചേർന്ന് ഇവിടെ എരഞ്ഞിപ്പാലത്തെ ഒരു ലോഡ്ജിൽ മുറിയെടുക്കുന്നത്. അവർ 3 ദിവസത്തേക്ക് മുറിയെടുത്തു. എന്നാൽ ചൊവ്വാഴ്ച രാവിലെ ഫസീലയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ലോഡ്ജ് ജീവനക്കാരാണ്. രാവിലെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അതിനു മുൻപേ തന്നെ സനൂഫ് കോഴിക്കോട് നിന്ന് കടന്നിരുന്നു. അതായത് ഈ കൊലപാതകം നടത്തിയ ശേഷം വളരെ വേഗം തന്നെ കോഴിക്കോട് വിട്ട സനൂഫ് സ്വന്തം കാറ് പാലക്കാട് ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ച് അവിടെ നിന്ന് സുഹൃത്തിന്റെ കാറ് രക്ഷപ്പെടുകയായിരുന്നു. അതായത് ഇവിടെ കൊലപാതകം സംഭവിച്ചു, കൊലപാതകം നടന്നു എന്ന് ഇവിടെ പോലീസും നാട്ടുകാരും ലോഡ്ജിലെ ആളുകളും എല്ലാം അറിയുമ്പോഴത്തേക്ക് ഈ സനൂഫ് പാലക്കാട് എത്തിയിരുന്നു. അവിടുന്ന് കാറും എടുത്ത് രക്ഷപ്പെട്ടിരുന്നു. എന്തായാലും ആദ്യഘട്ടം തന്നെ പെട്ടെന്നൊരു പരിശോധന ഒക്കെ നടത്തുകയായിരുന്നാൽ സനൂഫ് കേരളം വിടാതെ നമുക്ക് പിടികൂടി കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ അറിയാൻ തന്നെ, ഈ കൊലപാതകം നടന്നുവെന്ന് അറിയാൻ തന്നെ വൈകിയിരുന്നു. എന്തായാലും ഇയാൾ കേരളം വിട്ടു എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. ഒപ്പം തന്നെ കേരളം വിടാൻ ഉപയോഗിച്ച കാറിന്റെ ഉടമയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, വിശദമായി ചോദ്യം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എങ്ങോട്ടാണ് ഇയാൾ പോയതെന്ന് സംബന്ധിച്ച വിവരം ലഭിക്കുമെന്നാണ് സൂചന. അധികം വൈകാതെ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്ന് കരുതുന്നു എന്നും പോലീസിലെ ചില ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും ചൊവ്വാഴ്ചയാണ് ഈ കൊലപാതകം സംബന്ധിച്ച വിവരം ലഭിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമോ തുടങ്ങിയിട്ടുള്ള ചർച്ചയെല്ലാം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതിയെ പിടികൂടാൻ വേണ്ടി ഒരു അയാളുടെ ചിത്രങ്ങൾ പലതരത്തിൽ, ഒരുപക്ഷെ മുഖം മാറ്റി ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ വരുത്തി രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയെല്ലാം പരിഗണിച്ചുകൊണ്ട് പോലീസ് 3 തരത്തിലുള്ള ശ്രമം നടത്തുന്നു എന്നാണ് അനൂപ് പറയുന്നത്.